हाय गुड मॉर्निंग। കോവിഡല്ലേ, വീട്ടിലല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പാഠം 4 പഠിച്ച് വെച്ചേക്കായിരുന്നു. അതിൻ്റെ നോട്ട്സാണ് ഇന്ന് എഴുതാനുള്ളത്. അപ്പം നോട്ട് എഴുതാം, ടെക്സ്റ്റിൽ ആദ്യം എഴുതാം. റെഡി ആണല്ലോ? അപ്പം ടെക്സ്റ്റ് എഴുതി. ഫസ്റ്റ് മേള, പാഠം 4 ഫസ്റ്റ് അത്ത അറിയുക. മേള, മേളൊക്കെ ടീച്ചർ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഞാൻ പറഞ്ഞിരുന്നു, സംഘം കൂട്ടമായിട്ട് കൂടി നിൽക്കുന്നത്, പല സാധനങ്ങൾ വാങ്ങുകയും നിൽക്കുകയും ചെയ്യുന്നത് മേളയാണ്. പിന്നെ അവസരമുണ്ട്, ഉത്സവമുണ്ട്, ഒരുപാടുണ്ട്. അപ്പം മേളയ്ക്ക് രണ്ടെണ്ണം എഴുതിക്കോണേ. സംഘം, അവസരം, മേള എഴുതിക്കോളെ. സംഘം, അവസരം, മേള, സംഘം, അവസരം. നെക്സ്റ്റ് മർത്യജന്മം. മർത്യജന്മം എന്തോന്നാണ് മക്കളെ? മനുഷ്യ ജന്മം. എന്തോന്നാണ്? മനുഷ്യ ജന്മം, മർത്യജന്മം, മനുഷ്യ ജന്മം. എഴുതിക്കോളി, മർത്യജന്മം, മനുഷ്യ ജന്മം, മർത്യജന്മം, മനുഷ്യ ജന്മം. നെക്സ്റ്റ് ധന്യത. മൂന്ന്, ധന്യത, ധന്യത, ശ്രേഷ്ഠത, ശ്രേഷ്ഠത, ധന്യത, ശ്രേഷ്ഠത. ചന്ദ്രനിലുണ്ടേ, ശ്രേഷ്ഠത, ധന്യത, ശ്രേഷ്ഠത, ധന്യത, ശ്രേഷ്ഠത. നെക്സ്റ്റ് നേത്രങ്ങൾ. നേത്രങ്ങൾ എന്താണെ? കണ്ണുകൾ. നേത്രങ്ങൾ, കണ്ണുകൾ, നേത്രങ്ങൾ, കണ്ണുകൾ, നേത്രങ്ങൾ, കണ്ണുകൾ. കർണങ്ങൾ, കർണങ്ങൾ. കാതുകൾ, കർണങ്ങൾ, കാതുകൾ, കർണങ്ങൾ, കാതുകൾ. നെക്സ്റ്റ് വല്ലകി, വല്ലകി, വീണ, വല്ലകി മീട്ടുകയാണ്, വീണ. ദർശനം, കാണുക. എന്താ മക്കളെ ദർശനം? കാണുക. എഴുതിയിട്ടൊന്നും കൂടെ നോക്കിയേ. ഫസ്റ്റ് നോക്കി മക്കളെ, മേള, സംഘം, കോമേണ്ടേ മക്കളെ, സംഘം, അവസരം. നെക്സ്റ്റ് സെക്കൻഡ്, മർത്യജന്മം, മനുഷ്യജന്മം, മർത്യജന്മം, മനുഷ്യജന്മം. തേർഡ്, ധന്യത, ശ്രേഷ്ഠത, ധന്യത, ശ്രേഷ്ഠത. നെക്സ്റ്റ് നേത്രങ്ങൾ, കണ്ണുകൾ, നേത്രങ്ങൾ, കണ്ണുകൾ. അടുത്തോ കർണങ്ങൾ, കാതുകൾ, കർണങ്ങൾ, കാതുകൾ, കർണം, കാത്, നേത്രം, കണ്ണ്. ഇതിലോ ഇങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ കളി ചേർത്ത് കേട്ടോ മക്കളെ. അടുത്ത് വല്ലകി, വീണ, വല്ലകി, വീണ. ദർശനം, കാണുക, ദർശനം, കാണുക. നെക്സ്റ്റ് സെക്കൻഡ് എന്താ മക്കളെ? അർത്ഥ വ്യത്യാസം. സെക്കൻഡ് എന്താ മക്കളെ? അർത്ഥ വ്യത്യാസം. എഴുതിയോ. ഡസ്റ്ററായിട്ടോ എഴുതില്ലേ ഈ ബോർഡില്, ഈ ബോർഡിൽ മാ ടീച്ചറിന്റെ ഡസ്റ്റർ. പക്ഷെ അത് വെച്ച് റഫ് ചെയ്തപ്പോഴേ മക്കളെ, അത് മറ്റേ നമ്മളെ സ്കൂളിലെ ബോർഡിലാണെങ്കിൽ അത് തരുന്നത്. ഇതിപ്പോ അടുത്ത സെക്കൻഡ്, അർത്ഥ വ്യത്യാസം. ക്ഷണം, ക്ഷണം എന്ന് നമ്മള് ആൾക്കാരെ ക്ഷണിക്കുമല്ലോ, അത് ക്ഷണം, ക്ഷണിക്കൽ, ക്ഷണം. എഴുതിക്കോക്കളെ, ക്ഷ നീ കൽ, ക്ഷണം, ക്ഷണിക്കൽ. നമ്മളെ ഒരാളെ ഇന്നിനെ വിളിക്കാറുണ്ടല്ലോ ക്ഷണം, ആൾക്കാർ ക്ഷണനാന്ന് വെച്ചാലോ, ക്ഷണന, അത് അത് വധമാണ്, അർത്ഥ വ്യത്യാസം. ഒന്ന് ക്ഷണിക്കൽ, എന്റെ വധ. എഴുതിക്കോളെ, അർത്ഥ വ്യത്യാസം. രണ്ട്, ടു, ടു, ക്ഷണിക്കൽ, വധം. നെക്സ്റ്റ് ത്രീ, വിപരീത പദം എഴുതുക. എന്താണ് ക്വസ്റ്റ്യൻ? സംതൃപ്തി. ഒരു ആ ചേർത്താൽ മതി, ആ സംതൃപ്തി, സംതൃപ്തി, അസംതൃപ്തി, സംതൃപ്തി, അസംതൃപ്തി. ഇത് പായാണേ, അസംതൃപ്തി, സംതൃപ്തി, അസംതൃപ്തി. നെക്സ്റ്റ് ഫോർ, ക്വസ്റ്റ്യൻ നമ്പർ ഫോർ നോക്കിയേ. എന്താ ക്വസ്റ്റ്യൻ? സമാന പദങ്ങൾ എഴുതുക. നേത്രം, ഇതൊക്കെ എഴുതാം. നയനം,
കണ്ണ് അക്ഷി നയനം കണ്ണ് ആ മതി നയനം കണ്ണ് അടുത്ത പ്രശ്നം ഫൈവ് നോക്കി മക്കളെ എന്താണ് ഗദ്യത്തിലാക്കുക വല്ലകി മീട്ടുക മാത്രമാണ് അതായത് വീണ വായിക്കുക മാത്രമാണ് എഴുതിക്കോക്കളെ വീണ വായിക്കുക വീണ വായിക്കുക മാത്രമാണ് ടീച്ചർ മാറിയിട്ട് എഴുതാം വീണ വായിക്കുക മാത്രമാണ് പല്ലകി മീട്ടുക മാത്രമാണ് എന്താണ് വീണ വായിക്കുക മാത്രമാണ് ഇവിടെ ചന്ദ്രക്കര ഉണ്ട് മക്കളെ ചന്ദ്രക്കര ഉണ്ട് നെക്സ്റ്റ് ഓക്കെ ഉത്സവ വേളയിൽ എൻ നിയോഗം ഉത്സവ സമയത്ത് എൻ്റെ ധർമ്മം എന്താണ് ഉത്സവ സമയത്ത് ഉത്സവ സമയത്ത് ഉത്സവ സമയത്ത് ഇല്ലത്ത് അല്ലെ ഉത്സവ സമയത്ത് എൻ്റെ ആ ഉത്സവ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഉത്സവ സമയത്ത് എൻ്റെ ഉത്സവ സമയത്ത് എൻ്റെ എന്താണ് ക്വസ്റ്റ്യൻ ഉത്സവ വേളയിൽ എൻ നിയോഗം ഉത്സവ സമയത്ത് എൻ്റെ ധർമ്മം ഉത്സവ സമയത്ത് എൻ്റെ ധർമ്മം ഉത്സവ സമയത്ത് എൻ്റെ ധർമ്മം അപ്പൊ എഴുതിയല്ലോ മക്കളെ നെക്സ്റ്റ് പദങ്ങൾ ഉപയോഗിച്ച് വാക്യം നിർമ്മിക്കുക എന്താണ് മക്കളെ എഴുതി 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 ഇത് സമയം തരാം എഴുതി എഴുതി പെടുന്നത് വീണ വായിക്കുക മാത്രമാണ് ഉത്സവ സമയത്ത് എൻ്റെ അടുത്തത് ഒന്ന് വീണ വായിക്കേണ്ടതാണ് നെക്സ്റ്റ് പദങ്ങൾ ഉപയോഗിച്ച് വാക്യം നിർമ്മിക്കുക ക്ഷണിച്ചു നമുക്ക് എന്താണല്ലേ നമ്മളെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയില്ല നമ്മളെ ജന്മനാളിന് എൻ്റെ സുഹൃത്തിനെ ഞാൻ ക്ഷണിച്ചല്ലെങ്കിൽ ജന്മനാളിന് ഞാൻ എൻ്റെ ബന്ധുക്കളെ ക്ഷണിച്ചു ഇപ്പം നമുക്കളെ ജന്മനാളിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനെ ക്ഷണിച്ചു നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ എഴുതാം ജന്മനാളിന് ക്ഷണിച്ചു എന്നാണ് എഴുതാം ക്ഷണിച്ചു അപ്പൊ എങ്ങനെ എഴുതാം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് എഴുതാം ജന്മ എഴുതി എന്റെ ടീച്ചറെ കൂടെ എഴുതും ജന്മ നാളിന് ഞാൻ ജന്മ നാളിന് ഞാൻ എൻ്റെ ജന്മനാളിന് ഞാൻ എൻ്റെ കൂട്ടുകാരനെ മിത്രം കൂട്ടുകാരൻ വേണോ മിത്രം വേണോ രണ്ട് ശരിയാണ് കൂട്ടുകാരനെ ക്ഷണിച്ചു ക്ഷണിച്ചു വാക്യത്തിൽ പ്രയോഗിക്കുക ക്ഷണിച്ചു ജന്മനാളിന് ഞാൻ എൻ്റെ കൂട്ടുകാരനെ ക്ഷണിച്ചു വൈകിട്ട് പ്രയോഗിച്ചാങ്ങളെ വേള വേള ആഘോഷ ആഘോഷ വേളയിൽ ആഘോഷ വേളയിൽ ആഘോഷം എന്ന് പറഞ്ഞുണ്ട് റംസാനുണ്ട് ബക്രീദ് ഉണ്ട് ക്രിസ്മസ് ഉണ്ട് ഓണമുണ്ട് എല്ലാ ആഘോഷങ്ങളും അല്ലേ നമ്മൾ ആഘോഷ വേളയിൽ ഞാൻ ആഘോഷവേളയിൽ ഞാൻ പുതിയ വസ്ത്രം
ധരിക്കാറുണ്ട് ധരിക്കാറുണ്ട് സെന്റൻസ് വലുതായില്ലല്ലോ ആഘോഷവേളയിൽ ഞാൻ പുതിയ വസ്ത്രം ധരിക്കാറുണ്ട് ഞാനെന്നുള്ള ഞങ്ങളായാലും എന്നുള്ള ആഘോഷവേളയിൽ ഞാൻ പുതിയ വസ്ത്രം ധരിക്കാറുണ്ട് മക്കളെ വാക്യത്തിൽ പറയുമ്പോൾ സ്വന്തമായിട്ട് എഴുതാറില്ലേണ അപ്പൊ ടീച്ചർ എഴുതിയിടുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് സ്വന്തമായി സെന്റൻസ് നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ മക്കളെ നെക്സ്റ്റ് വന്നു മക്കളെ സിക്സ്ത് എഴുതി കഴിക്കുക എഴുതിക്ക ജന്മനാളിന് ഞാൻ എൻ്റെ കൂട്ടുകാരനെ ക്ഷണിച്ചു വാക്യത്തിൽ പ്രയോഗിച്ചല്ലോ ആഘോഷവേളയിൽ ഞാൻ പുതിയ വസ്ത്രം ധരിക്കാറുണ്ട് വേള ക്ഷണിച്ചു ആ വാക്ക് ആ സെന്റൻസിൽ വരണം മനസ്സിലായല്ലോ മക്കളെ അടുത്ത് പിരിച്ചെഴുതുകയാണ് ഏഴ് ടീച്ചർ പറഞ്ഞു രണ്ട് രീതിയിലും പിരിക്കാന്ന് പറഞ്ഞല്ലേ മക്കളെ ഈ മഹാമേള നമുക്കിപ്പോ എങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം ഇ പ്ലസ് മഹാമേള ഇ പ്ലസ് മഹാമേള എന്നും ഇമ്മഹ പ്ലസ് മേള ഇത് മതി ഇ പ്ലസ് മഹാമേളയാണ് ഇമ്മഹാമേള ഇ പ്ലസ് മഹാമേള ഇമ്മഹാമേള അതോ ഇമ്മഹ പ്ലസ് മേള രണ്ടായിരം ഇ പ്ലസ് മഹാമേള ഇമ്മഹാമേള ധന്യതയാർന്നു ധന്യത പ്ലസ് ആർന്നു ധന്യത പ്ലസ് ആർന്നു ധന്യതയാർന്നു ഏഴായല്ലോ മക്കളെ നെക്സ്റ്റ് എട്ട് എന്താണ് ചേർത്ത് എഴുതുക എട്ടെന്താ മക്കളെ ആ ചേർത്ത് എഴുതുക എഴുതി കഴിഞ്ഞോട്ടാ ഇ പ്ലസ് മഹാമേള ധന്യത പ്ലസ് ആർന്നു നെക്സ്റ്റ് ആ ചേർത്ത് എഴുതുക ടീച്ചർ റബ്ബ് ചെയ്തിട്ട് മാറ്റാം എഴുതിക്കോളി ചേർത്ത് എഴുതുക സാഫല്യ പ്ലസ് ആർന്നുവല്ലോ ആ അവിടെ ഒരു മാറ്റം വരും അല്ലേ സാഫല്യ പ്ലസ് ആർന്നുവല്ലോ സാഫല്യ ക്വസ്റ്റ്യൻ അതേടത് നോക്കി എഴുതിയാൽ കേട്ടാക്കളേ സാഫല്യ മാ അവിടെ മാത്രം വ്യത്യാസമുള്ളൂ ഇനിയോ ഇന്ന് അതേണൊക്കെ എഴുതണം ഇന്നും അതേണൊക്കെ എഴുതണം വാ അതേണൊക്കെ എഴുതണം ലോ ക്വസ്റ്റ്യൻ അതേണൊക്കെ നോക്കി അങ്ങ് എഴുതിയാൽ അവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ സാഫല്യ മാർന്നുവല്ലോ സാഫല്യ മാർന്നുവല്ലോ അടുത്തോ മൂളി പ്ലസ് ഇരിക്കുമല്ലോ ഇപ്പൊ എങ്ങനെ എഴുതാം മൂളി ഇരിക്കുമല്ലോ മൂളി ഇരിക്കുമല്ലോ ഉത്സവാരംഭം ഇങ്ങനെ പറഞ്ഞു എഴുതുമ്പോഴേ അവളെ എല്ലാ അക്ഷരങ്ങളും ഉണ്ട് ഉത്സവാരംഭം നെക്സ്റ്റ് എന്താണ് അവളുടെ മുഹൂർത്തമായി എഴുതിക്കോളെ ഇവിടെ ചേർത്ത് എഴുതുക സാഫല്യം പ്ലസ് ആർന്നുവല്ലോ സാഫല്യമാർന്നുവല്ലോ മൂളി പ്ലസ് ഇരിക്കുമല്ലോ മൂളി ഇരിക്കുമല്ലോ ഉത്സവ പ്ലസ് ആരംഭം ഉത്സവാരംഭം മുഹൂർത്തം പ്ലസ് ആയി മുഹൂർത്തമായി മധ്യജന്മം ധന്യതയാർന്നത് എങ്ങനെ ആ മധ്യജന്മം ആ എന്തുകൊണ്ടാണ് മക്കളെ ആ ഈ മഹാമേളയിൽ പങ്കെടുക്കാൻ എന്നെയും അങ്ങ് ക്ഷണിച്ചുവല്ലോ ഇന്നത് മൂലമൻ മധ്യജന്മം ധന്യതയാർന്ന് കഴിഞ്ഞുവല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ മഹാമേളയിൽ പങ്കെടുക്കാൻ എന്നെ അങ്ങ് ക്ഷണിച്ചതുകൊണ്ട് ആൻസർ എഴുതിക്കോ നിന്റെ ആൻസർ ഇമ്മഹ ലൈനിലുള്ള ഞാൻ ഇമ്മഹ മേളയിൽ ഇമ്മഹാമേളയിൽ പങ്കെടുക്കാൻ എന്നെ
കൊണ്ട് ക്ഷ നീ ച ദു കൊണ്ട് എല്ലാ അക്ഷരങ്ങളും ഉണ്ടാ നോക്കി എഴുതണം ദണ്ടേ ഫസ്റ്റ് ഇമ്മഹാമേളയിൽ പങ്കെടുക്കാൻ എന്നെ അങ്ങ് ക്ഷണിച്ചത് കൊണ്ട് സെക്കൻഡ് നേത്രങ്ങൾ സംതൃപ്തി നേടിയതെങ്ങനെ നേത്രങ്ങൾ സംതൃപ്തി നേടിയതെങ്ങനെയാണ് മക്കളെ നേരിവി സൗന്ദര്യം ആസ്വദിച്ചൻ നേത്രങ്ങൾ തൃപ്തി നേടിയല്ലോ നേരിവി സൗന്ദര്യം മക്കളെ അഞ്ചും ആറും വരിയാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ മക്കളെ അഞ്ചും ആറും ടു ഫോർ ഫൈവ് നേരിവി സൗന്ദര്യം ആസ്വദിച്ചൻ നേത്രങ്ങൾ തൃപ്തി നേടിയല്ലോ ടു ക്വസ്റ്റ്യൻ നമ്പർ ടുവിന്റെ ആൻസർ ആണ് നേരിലി സൗന്ദര്യം ആസ്വദിച്ചൻ നേത്രങ്ങൾ തൃപ്തി നേടിയല്ലോ ക്വസ്റ്റ്യൻ നമ്പർ ടുവിന്റെ ആൻസർ എഴുതു മക്കളെ നേരിലി സൗന്ദര്യം ആസ്വദിച്ചൻ നേത്രങ്ങൾ തൃപ്തി നേടിയല്ലോ ഈ ഭൂമിയിലെ എല്ലാ സൗന്ദര്യങ്ങളും കണ്ട് അതുകൊണ്ടാണ് എന്റെ നേത്രങ്ങൾക്ക് തൃപ്തി വന്നത് മനസ്സിലായോ മക്കളെ നേരിലി സൗന്ദര്യം ആസ്വദിച്ചൻ നേത്രങ്ങൾ തൃപ്തി നേടിയല്ലേ ആൻസർ ഫൈവ് ആൻഡ് സിക്സ് ത്രീ സംഗീത സിന്ധുവിലാണ്ട് മുങ്ങിയതെന്ത് സംഗീത സിന്ധുവിലാണ്ട് മുങ്ങിയതെന്ത് മക്കളെ കർണങ്ങൾ വെരി ഗുഡ് സംഗീത സിന്ധുവിലാണ്ട് മുങ്ങിയത് എന്താണ് ത്രീ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ കർണങ്ങൾ സംഗീത സിന്ധുവിലാണ്ട് മുങ്ങിയത് എന്താണ് മക്കളെ കർണങ്ങൾ ഉത്സവാരംഭ മുഹൂർത്തമായില്ലെങ്കിൽ എന്ത് ചെയ്യും ലാസ്റ്റ് വരി നോക്കൂ മക്കളെ നിൻ ജയ ഫേരി മുഴക്കി ഏവം ദർശന സായുജ്യമാർന്നുകൊള്ളാൻ മുമ്പ് കൂടെ ഉത്സവാരംഭ മുഹൂർത്തമായി ലാസ്റ്റ് ഫോർലൈൻ നോക്കിയേ ഉത്സവാരംഭ മുഹൂർത്തമായി ഇല്ലെങ്കിലോ ഞാനിനി പിന്മടങ്ങാം അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ എന്താണ് ഉത്സവാരംഭ മുഹൂർത്തമായില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ ഞാൻ പിന്മടങ്ങും ആണോ നാല് ഞാൻ പിന്മടങ്ങും ഞാൻ പിന്മടങ്ങും അല്ലെങ്കിൽ ഞാൻ പിന്മടങ്ങാം പിന്മടങ്ങും ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതുകയാണെങ്കിലോ ഞാൻ പിന്മടങ്ങും അല്ലെങ്കിൽ ഞാൻ പിന്മടങ്ങും ഞാൻ പിന്മടങ്ങുന്നു അയ്യാഴ്ച ആൻസർ ശരിയാണ് ഏതാണ് എന്താണ് ഉത്സവാരംഭ മുഹൂർത്തമായിട്ടെങ്കിലോ ഞാനിനി പിന്മടങ്ങാം ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ പിന്മടങ്ങുന്നു ഇത്ര മതി കർണങ്ങൾ അപ്പൊ എല്ലാം ആയ മക്കളെ എഴുതിയല്ലോ ആദ്യം ഫസ്റ്റ് അർത്ഥം അറിയ എഴുതേ മേള അല്ലേ സംഘം അവസരം ഉത്സവ സന്തോഷം ആഹ്ലാദം ആമോദം എല്ലാം വരും മേള സംഘം അവസരം എല്ലാം നെക്സ്റ്റ് സെക്കൻഡ് നോക്കുകളെ മർദ്ധ്യജന്മം മനുഷ്യജന്മം അടുത്ത് ധന്യത ശ്രേഷ്ഠത നേത്രങ്ങൾ കണ്ണുകൾ കർണങ്ങൾ കാതുകൾ പല്ലകി വീണ ദർശനം കാണുക നോക്കുക നെക്സ്റ്റ് സെക്കൻഡ് അർത്ഥ വ്യത്യാസം ക്ഷണം ക്ഷണിക്കൽ പിന്നെ നമ്മൾ ക്ഷണിക്കും ക്ഷണനം പദം നെക്സ്റ്റ് വിപരീത പദം എഴുതുക സംതൃപ്തി അസംതൃപ്തി സംതൃപ്തി അസംതൃപ്തി നെക്സ്റ്റ് സമാന പദം പര്യായം നേത്രം നയനം കണ്ണ് അക്ഷി ലോചനം എന്തുകൊണ്ട് എഴുതാം നേത്രം എന്തിനൊക്കെയാണ് നയനം കണ്ണ് അക്ഷി ലോചനം ഒരുപാടുണ്ട് അല്ലെ ഗദ്യത്തിലാക്കുക അല്ലെങ്കിൽ വിടുക മാത്രമാണ് എന്താണ് വീണ വായിക്കുക മാത്രമാണ് നെക്സ്റ്റ് ഉത്സവവേളയിൽ എന്ത് യോഗം ഉത്സവ സമയത്താണ് എന്റെ ധർമ്മം നെക്സ്റ്റ് നോക്കുക വാക്യത്തിൽ പ്രയോഗിക്കുക ക്ഷണിച്ചു ജന്മനാളിന് ഞാൻ എന്റെ സുഹൃത്തിന്റെ കൂട്ടുകാരനെ ക്ഷണിച്ചു വേള ഉത്സവത്തിൽ ഞങ്ങൾ എന്താണ് പുതിയ ഉടുപ്പ് വാങ്ങാറുണ്ടല്ലോ നമ്മള് പല സെന്റൻസും എഴുതാന്ന് പറഞ്ഞു നെക്സ്റ്റ് പിരിച്ചെഴുതുക ഇ പ്ലസ് മഹാമേള ഇമ്മഹാമേള ഇ പ്ലസ് മഹാമേള ഇമ്മഹാമേള ധന്യത പ്ലസ് ആർന്നു ധന്യത യാർന്നു ചേർത്തെഴുതുക സാഫല്യം പ്ലസ് ആർന്നുവല്ലോ സാഫല്യമാർന്നുവല്ലോ മൂളി പ്ലസ് ഇരിക്കുമല്ലോ മൂളി ഇരിക്കുമല്ലോ ഉത്സവ പ്ലസ് ആരംഭം ഉത്സവാരംഭം
മുഹൂർത്തം പ്ലസ് ആയി മുഹൂർത്തമായി ഉത്തരം എഴുതുക നേത്രങ്ങൾ സംതൃപ്തി നേടിയത് എങ്ങനെയാണ് മക്കളെ എല്ലാം നേരിൽ കണ്ട് ആസ്വദിക്കാൻ സൗന്ദര്യം ആസ്വദിക്കുന്നത് കണ്ട് സംഗീത സിന്ധുവിൽ ആണ്ട് മുങ്ങിയത് എന്താണ് മക്കളെ കർണങ്ങൾ ഉത്സവാരംഭ മുഹൂർത്തമായില്ലെങ്കിൽ എന്ത് ചെയ്യും ഇനി ഞാൻ ആദ്യം ഞാൻ പിന്മടങ്ങുന്നു ഞാൻ പിന്മടങ്ങുന്നു അല്ലെ കവി പിന്മടങ്ങുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഈ പാഠത്തിലുള്ളതൊക്കെ കേറും നമുക്ക് ആക്ടിവിറ്റിയൊക്കെ മേലിലൊക്കെ കണ്ട് എഴുതാറുള്ളതാണ് അടുത്ത് ഇനി അഞ്ചാമത്തെ പാഠവുമായിട്ട് ടീച്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ വരും ഭാരതീയ സംസ്കാരം അപ്പം അത് ഇതെല്ലാം പഠിച്ച് നോട്ട്ബുക്കിലോട്ട് എഴുതി റെഡി ആയി ഇരിക്കണം കേട്ടല്ലോ നോട്ട്ബുക്കിൽ എഴുതണം ഇത് ടെക്സ്റ്റിൽ നോക്കി പഠിച്ചോളേ നോട്ട്ബുക്കിൽ എഴുതണം എഴുതിയേ പറ്റുള്ളൂ എഴുതി അപ്പം ഇന്ന് ശരി